بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين നമ്മുടെ എസ് വൈ എസ് സോൺ ഉണർത്ത് സമ്മേളനം ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. ജുമാക്ക് രണ്ട് ഖുതുബയാണ്. അതിലൊരു ഖുതുബ കഴിഞ്ഞിട്ട് ഒന്ന് ഇരുന്ന് എഴുന്നേറ്റ് പിന്നെയും ഒരു ഖുതുബയാണ്. അതൊരു കേവലം പ്രസംഗമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. മൗലവി ചേകനൂർ ഒരു പള്ളിയിൽ മുജാഹിദായിരുന്ന കാലത്ത് ഖതീബായി. അയാൾ ഒറ്റ ഖുതുബ ഓതിയിട്ട് നിർത്തി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് എന്താ രണ്ടോ താത്തതെന്ന് ചോദിച്ചു. അതെന്തിനാ രണ്ടോ ഒന്നെന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോൾ അവിടെ ഉള്ള അയാളെ കൂട്ടുകാരൊക്കെ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖുതുബയാണ് ഓതിയത്. മൂപ്പര് വെച്ച് മുഹമ്മദ് നബി അറബിയിലല്ലോ ഓതിയത്, നമ്മൾ മലയാളാക്കിയില്ലേ. കാരണം ഇതൊരു കേവലം പ്രസംഗമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ പറഞ്ഞു എന്നാലും മുഹമ്മദ് നബി അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളും ചെയ്യണോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ മക്കളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 53 വയസ്സ് കഴിഞ്ഞിട്ടാണ് മദീനത്ത് എത്തിയത്. അതിൻ്റെ ശേഷമാണ് ജുമാ നിസ്കരിച്ചത്. പ്രായം ഉണ്ടാകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണാകുമ്പോൾ ഇരിക്കലെന്നെ സാധാരണയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി ഇടയ്ക്ക് ഇരുന്നിട്ടുണ്ടാവും, യുവാവായ ഞാനെന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ യുക്തിവാദം ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് ഖുത്ബ വേണം എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം എന്താണ്, അത് കേവലം പ്രസംഗമല്ല. കേവലം പ്രസംഗമാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് യുവാക്കൾ ഖുത്ബ ഓതുമ്പോൾ എന്തിനാണ് ഇരിക്കുന്നത്? പ്രസംഗമാണെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു തന്നോ അതേപോലെ ചെയ്യണം. അതിന് ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്, സുന്നത്തുകളുണ്ട്, സമയമുണ്ട്, ഒരുപാട് നിബന്ധനകളുണ്ട്. ഏതോ സമയത്ത് ഖുത്ബോദിയാ ഖുത്ബയാവോ? ഇല്ല, അത് ദുഹറിൻ്റെ സമയത്തായിരിക്കണം. കേവലം പ്രസംഗം എപ്പോ ആയാലും എന്താ, കുപ്പായത്തിൻ്റെ അല്ലെങ്കിൽ തുണീൻ്റെ ഒരു തല കുറച്ച് കീറിയതിന് പ്രസംഗമില്ലാതിരിക്കോ? പക്ഷേ ഖുത്ബയാവുമ്പം അവർത്ത് ശരിക്കും മറിച്ചിരിക്കണം. അത് ഹാഫ് ട്രൗസർ ഇട്ടിട്ട് പറ്റൂല, സഹിയാവൂല. പെണ്ണുങ്ങൾ പ്രസംഗിച്ചാൽ പ്രസംഗമാവൂലേ, ഖുതുബയാവൂല. അതുപോലെ ഏതോ സമയത്തായാൽ പറ്റൂല. അതുപോലെ ഒരാൾ ജനാബത്ത് വിളിക്കാതെ അല്ലെങ്കിൽ ഒതു കൊടുക്കാതെ പ്രസംഗിച്ചാൽ പ്രസംഗമാവൂലേ, പക്ഷെ ഖുതുബയാവൂല. ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷർത്തുകളും ഫർളുകളും ഉള്ള ഒരു വലിയ ഇബാദത്താണ്. അത് രണ്ടെണ്ണമാക്കി നിർവഹിക്കണം. അപ്പോൾ നമ്മളിതിപ്പോൾ ജുമാ ഇവിടെ നിസ്കാരത്തിന് മുമ്പ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇത് പുതിയതാണ്, അതുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ 10 മിനിറ്റ് ഞാൻ പ്രസംഗിക്കുന്ന നേരത്തെ പറഞ്ഞ്, അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നമ്മുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാഹിബ് അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല പ്രവർത്തനങ്ങൾക്ക് തൗഫീക് ചെയ്യും. ഞാൻ 1-2 തവണ കുറ്റിയാടി സിറാജുലിലേക്ക് ക്ഷണിച്ചിരുന്നു, വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നു, സാധിച്ചിട്ടില്ല. ഇനി ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല തൗഫീക് ചെയ്യട്ടെ. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ MLA ആണ്, MLA മാത്രമല്ല മിനിസ്റ്ററുമാണ്. വളരെ സന്തോഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വരവിൽ ഉണ്ട്. അൽഹംദുലില്ലാഹ്, സിറാജുൽ ഹുദയുടെ ഖിദ്മത്തുകളിൽ
ഒന്നാണ് നമ്മുടെ ഇവിടെ നിർമ്മിക്കപ്പെട്ട ഈ പള്ളിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖിദ്മത്തുകളെല്ലാം കബൂൽ ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതാണ്, അല്ലാഹു കബൂൽ ചെയ്ത് കിട്ടിയാലേ ഏത് കാര്യം കൊണ്ടും ഫലമുള്ളൂ. കബൂലാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് കഅബയുടെ നിർമ്മാണം നടത്തുന്ന സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തത്. കഅബയുടെ നിർമ്മാണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്കല്ല നിർവഹിച്ചത്. ഒറ്റക്ക് നിർവഹിക്കാൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിവ് കൊടുക്കാൻ അല്ലാഹുവിന് കഴിയും. അത്ഭുതമല്ലേ കഅബയുടെ നിർമ്മാണം? ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന ഒരു കല്ലുണ്ട്. ആ കല്ല് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടും മേലോട്ടും ഇങ്ങനെ വരും. അത് ക്രെയിനൊന്നുമല്ല, അല്ലെങ്കിൽ അത് ലിഫ്റ്റൊന്നുമല്ല, അത് അല്ലാഹു തആല അപാരമായ ഒരു മുഇജിസത്തായി അല്ലെങ്കിൽ അപാരമായ അവൻ്റെ കഴിവ് കൊണ്ട് അല്ലാഹു തആല കൊടുത്തൊരു ദൃഷ്ടാന്തമാണ്. ആ ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന കല്ലിൻ്റെ സമീപത്ത് വെച്ച് നിസ്കരിക്കാൻ വേണ്ടി ഓർഡർ വേണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹം. കാരണം അത് ഇബ്രാഹിം നബി ഇസ്ലാം കയറിയുന്നൊരു കല്ലാണല്ലോ. അങ്ങനെ മഹാനവറുകൾ വന്ന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി കയറിയുന്ന കല്ല്, അതിന്റെ സമീപം നിങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലമാക്കണം എന്ന ഓർഡർ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചില അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ആ സമയത്ത് അതനുസരിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയ വേറെയും ചില സംഭവങ്ങൾ ഉണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ വളരെ അദബോടെയാണ് സംസാരിച്ചത്. വാഫഖ്തു റബ്ബി ഫീ സലാസിൻ, അവർ മൂന്ന് കാര്യത്തിൽ ഞാൻ എൻ്റെ റബ്ബിനോട് യോജിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹ് എന്നോട് യോജിച്ചു എന്നല്ല പറഞ്ഞു, റബ്ബിനോട് ഞാൻ യോജിച്ചു എന്ന്. കാരണം അള്ളാഹിൻ്റെ കലാമ് തുടക്കമില്ലാത്ത കലാമാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിൻ്റെയും ലോകത്തുള്ള എല്ലാവരും ജനിക്കുന്നതിൻ്റെയും തുടക്കമില്ലാത്ത വിധത്തിലുള്ളതാണ് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ. അതിലുണ്ട് ഈ സംഭവം. പക്ഷെ അതിനോട് യോജിച്ചുകൊണ്ട് ചോദിക്കാൻ, അഭിപ്രായം പറയാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹു തആല തൗഫീഖ് കൊടുത്തു. അതാണ് ഞാൻ എൻ്റെ റബ്ബിനോട് യോജിച്ചു എന്ന് പറഞ്ഞു, റബ്ബ് എന്നോട് യോജിച്ചു എന്നല്ല പറഞ്ഞു. അദബ് എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ്. അദബ്, അദബ് എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരാണല്ലോ, അലിഫ് ദാലി ബാ. അദബ്, ഈ അദബ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിശദീകരണം പറഞ്ഞ സമയം പോകും. അദബ് മൂന്നക്ഷരാണ്. ആ മൂന്നക്ഷരം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വാചകമാണ് ബദ്. ഹംസ് ബദ്, ബദ്ന്റെ അർത്ഥം തുടക്കം എന്നാണ്. അപ്പോ അദബ്, എന്ന സംഗതി ബദ്ഇലേ വേണോ? തുടക്കത്തിലേ, കുട്ടിക്കാലത്തേ അദബ് വേണം. ബദ് തുടക്കത്തിലേ വേണം. ഇനി അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വാചകമാണ് ദഇബ്. ദഇബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പതിവ് എന്നാണ്. അപ്പൊ കുട്ടിക്കാലത്തേ അദബ് വേണം, ആ അദബ് പതിവായി മാറണം. ഇനി അതേ മൂന്നക്ഷരം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വാചകമാണ് അബദ്. അബദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെന്നും നിലനിൽക്കണം എന്നാണ്. അപ്പോ അദബ് കുട്ടിക്കാലത്തേ ഉണ്ടായി, അത് പതിവായി മാറി അബദൻ എന്നും മരിക്കുന്നത് വരെ നിലനിൽക്കണം. പള്ളിയോട് വലിയ അദബ് കാണിക്കണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരൊറ്റ സംസാരം അനാവശ്യമായി പള്ളിയിൽ വെച്ച് സംസാരിച്ചു പോകരുത്. പള്ളി കയറിയാൽ രണ്ടു റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനാണ് നിസ്കാരം, പക്ഷേ പള്ളിയെ ആദരിക്കൽ അതിലുണ്ട്. അത് കാരണം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് പള്ളി, അതിനെ ആദരിക്കുക എന്നത് അതിലുണ്ട്. പക്ഷെ അള്ളാഹുവിനാണ് നിസ്കരിക്കുന്നത്. മുസ്ലിമീങ്ങൾ എല്ലാ കർമ്മവും നിർവഹിക്കുന്നത് അള്ളാഹുവിനാണ്, വേറെ ആർക്കും നമ്മൾ നിർവഹിക്കില്ല. ഒരു ആലിമ് കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അദബാണ്, അത് ആലിമിനെ ബഹുമാനിച്ചാണ്. പക്ഷേ ആ ബഹുമാനം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. കാരണം ആലിമിനെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹു തആല നമുക്ക് തന്ന ഒരു ഇബാദത്താണ്. ഒരു സയ്യിദ് കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ അത് അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ചതാണ്. നമ്മളെ ബാപ്പ കയറി വരുമ്പോൾ, ഉമ്മ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ഉമ്മാനെയും ബാപ്പനെയും ബഹുമാനിക്കണം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇന്ന് മഗ്രിബ് നിസ്കാരത്തിൽ ഞാൻ ഓതിയ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് അതാണല്ലോ പ്രത്യേകമായി പറയുന്നത്. അപ്പോൾ അദബ് എന്നത് വളരെ വലുതാണ്. അപ്പോൾ ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ നിൽക്കൽ സുന്നത്താണ്, ആ ഇബാദത്ത് അള്ളാഹുവിനാണ്, ആദരവ് അവർക്കാണ്. കഅബ ശരീഫിലേക്ക് തിരിഞ്ഞ് നമ്മൾ നിസ്കരിച്ചാൽ കഅബയെ ബഹുമാനിക്കലാണ്, ആ ബഹുമാനം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. കഅബ നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് കഅബയെ ബഹുമാനിക്കലാണ്, ആദരവ് കഅബയ്ക്കാണ്, ആരാധന അള്ളാഹുവിനാണ്. ആ കഅബയുടെ മൂലയിൽ വെച്ച് ഹജറുൽ അസ്വദ് ചുംബിക്കുന്നത് ആ കല്ലിനെ ആരാധിക്കലല്ല, കല്ലിനെ ആദരിക്കലാണ്. എല്ലാ ബഹുമാനവും ആരാധനയാണെന്ന് ചിന്തിച്ചിട്ടാണ് ചിലർ സുന്നത്തി മാഅത്ത് നിന്ന് പുറത്തു പോയത്. അവർക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ടാണല്ലോ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്
ആ കഅബാ ശരീഫിന്റെ മൂലയിലുള്ള കല്ല് അതിന്റെ മേലെ നെറ്റിവെക്കലും അത് പിടിച്ച് ചുംബിക്കലും സുന്നത്തുണ്ടല്ലോ. അതേ ചുംബിക്കൽ സുന്നത്തുണ്ട്, അതിന്റെ മേലെ തലവെക്കൽ സുന്നത്തുണ്ട്, അഥവാ നെറ്റിവെക്കൽ സുന്നത്തുണ്ട്. ആ ഇബാദത്ത് അല്ലാഹുവിനാണ്. പക്ഷേ അവിടെ കല്ലിനെ ആദരിക്കലുണ്ട്, ആരാധന അല്ലാഹുവിന് മാത്രമാണ്. വേറെ ആർക്കും ആരാധന നിർവഹിക്കാത്തവരാണ് മുസ്ലിം. പക്ഷെ ആദരവൊക്കെ ആരാധനയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്തുപോയി. അവർ അത് പഠിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിരുന്നു. സുഹൃത്തുക്കളെ, ആദരവിന്റെ ഭാഗമാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കലും പറയലും. ഖുർആനിൽ റബ്ബ് പഠിപ്പിച്ചില്ലേ മുനാഫിഖീങ്ങളെ ലക്ഷണം പറയുമ്പോൾ? സൂറത്തുൽ മുനാഫിഖൂന ഇലല്ലാഹു പറഞ്ഞില്ലേ, ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, വരൂ നിങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് ചെയ്യും. അതിനാ റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് തേടാൻ വരൂ എന്ന് പറഞ്ഞ് മുനാഫിഖീങ്ങളെ വിളിച്ചാൽ ലവ്വറൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൽ, നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുന്നതിനെ അവർ തടയുന്നതായി നിങ്ങൾക്ക് കാണാം. വഹും യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം കാണിക്കുകയാണ്. ഞങ്ങളെ പഠിച്ചവനോട് ഞങ്ങൾ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ പോരെ, ഒരു മുഹമ്മദ് നബിയുടെ റെക്കമെൻഡ് എന്തിനാണ് എന്ന കിബറാണ് അവർക്ക്. അത് മുനാഫിക്കുകളാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനയിൽ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അതേസമയത്ത് അതേ ഖുർആൻ തന്നെ വേറൊരു സ്ഥലത്ത് മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്നു. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക് ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ, തെറ്റ് ചെയ്തു പോയാൽ അങ്ങയെ സമീപിക്കുക, തെറ്റ് ചെയ്തു പോയാൽ ജാഊക്ക് തങ്ങളടുക്കൽ വരിക, എന്നിട്ടോ ഫസ്തഗ്ഫറുല്ലാഹ തങ്ങളുടെ അടുക്കൽ വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, എന്നിട്ട് തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുക. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ വന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും റഹ്മത്ത് ചെയ്യുകയും ചെയ്യുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഇതുകൊണ്ടായിരുന്നു മദീനയിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള ജാറത്തിന്റെ സമീപത്ത്, അതാ ഗവർണറായ അതേ അബൂ ജഅ്ഫനിൽ മൻസൂർ ഗവർണർ നിൽക്കുമ്പോ, ഇമാമിങ്ങളിൽ പ്രഗത്ഭനും പ്രശസ്തരും നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളുമായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുണ്ട് അവിടെ. അപ്പോൾ അതാ അവിടെ വെച്ച് അല്പം ശബ്ദത്തിൽ ഗവർണർ സംസാരിച്ചു. ഉടനെ തന്നെ പറഞ്ഞു, ഗവർണറെ എങ്ങനെ ഉച്ചത്തിൽ ഇവിടെ പറയാൻ പാടില്ല, ഇത് ഹബീബ് നബി തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. ഹുർമത്തുഹു മയ്യിതൻ കഹുർമതി ഹയ്യാ, വഫാത്തിന്റെ ശേഷവും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്തും എല്ലാം അവിടുത്തേക്കുള്ള ബഹുമാനത്തിനൊരു കുറവുമില്ല. ഇവിടെ വെച്ച് ഗവർണർ ഉറക്കെ പറയാൻ പാടില്ല. ഉടനെ തന്നെ മഹാനവറുകൾ അത് തിരുത്തി. അങ്ങനെയാണല്ലോ അതബുള്ള ഭരണാധികാരികൾ, അവരതാ ഉടനെ തന്നെ തിരുത്തി. എന്നിട്ട് ചോദിക്കുകയാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട്, യാ അബാ അബ്ദില്ലാഹ്, ഓ അബൂ അബ്ദില്ലാഹ്, മാലിക് ഇമാം തങ്ങളെ, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദ്ഊ അം അസ്തഖ്ബിലു റസൂലല്ലാഹ്, ഞാൻ ഇവിടെ വെച്ച് ദുആ നടത്തുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തിരിഞ്ഞിട്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ടാണോ? മാലിക് ഇമാം ആ സമയത്ത് മറുപടി പറയാണ്, ബലിസ്തഖ്ബിൽഹു, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ, വസ്തസ്വീ ബിഹി, നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ. ഞാനതെന്റെ
വകയിൽ പറയുകയല്ല, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്. മാലിക് ഇമാം പറയാണ്, ഞാൻ അതാ അല്ലാഹു തആല പറഞ്ഞതാണ്, വലൗ അന്നഹും യളമു അൻഫസഹും ജാഊകി ഇലാ ആഖിറിൽ ആയാ, തെറ്റ് ചെയ്തവർ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നിട്ട് നബി തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടട്ടെ, എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്താൽ, അതുപോലെ തന്നെ അവരല്ലാഹനോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അള്ളാഹ് ദോഷം പൊറുക്കുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അദബ്, ഹബീബായ നബിതങ്ങളോടുള്ള അദബ് പാലിക്കണം. ആ അദബ് പാലിക്കാൻ കഴിയാത്തവരാണ് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ എന്നതിൻ്റെ പുറമേ. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, 2010 ജൂലൈയിലെ മുജാഹിദിൻ്റെ അൽമനാറിൽ നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. 2010 ജൂലൈയിലെ അൽമനാറിലുള്ളതാണത്. ഞാൻ എൻ്റെ വണ്ടിയിൽ ആ വസ്തു ഉണ്ട് ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾ ആലോചിക്കണം, ഹബീബ് നബി തങ്ങൾ അതാ പിഴച്ചുപോയി എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ അവൻ ഈമാനോടെ മരിക്കാൻ കഴിയുമോ? അവന് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമോ? ഖുർആനിൽ റബ്ബ് പറയുന്നു, വന്നജിമീദാ ഹവാ മാ വല്ല സാഹിബുക്കും വമാ ഗവാ. സത്യം ചെയ്തുകൊണ്ടല്ല പറയുന്നു, നിങ്ങളെ സാഹിബ് മുഹമ്മദ് നബി തങ്ങൾക്ക് ഒരു പിഴവും പറ്റിയിട്ടില്ല. പറ്റിയെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറിൽ പറയുന്നു. അള്ളാഹു ആക്ഷേപിച്ചു എന്ന് അൽമനാറിൽ പറയുന്നു. ഒരിക്കലും ഈ വിശ്വാസങ്ങളിൽ പെട്ടുപോകരുത്. ഇതുപോലെ ഞാൻ പറയട്ടെ, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ മൗദൂദി ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് IPH പ്രസിദ്ധീകരിച്ചതാണ്. ഇതുപോലെ ഇന്നത്തെ മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിതാ അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു, ഇന്നത്തെ മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും കടക വിരുദ്ധമാണ്. അതിൻ്റെ നടത്തിപ്പിലോ മറ്റോ നിങ്ങൾ പങ്കുവഹിക്കുന്നത് അള്ളാഹുവിനോടും തിരുദൂതനോടും ചെയ്യുന്ന കടുത്ത വഞ്ചനയാണ് എന്ന് മൗദൂദി സാഹിബ് എഴുതിയത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH പ്രസിദ്ധീകരിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിലുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ ചോദിക്കും, അവർ തന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ടല്ലോ, നടത്തിപ്പിൽ പങ്കുവഹിക്കാൻ ആലോചിക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് യഖൂലൂന ബി അഫ്വാഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം. മുനാഫിക്കുകൾ വേറൊരു ലക്ഷണമാണ്, മനസ്സിലില്ലാത്ത നാവ് കൊണ്ട് പറയുക, അതുപോലെ തന്നെ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള പുത്തൻവാദത്തിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ മഹത്തായ പ്രസ്ഥാനം ഉൾക്കൊണ്ട് കൃത്യമായി നിസ്കരിച്ച് അതുപോലെ നോമ്പെടുത്ത് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് കുടുംബ ബന്ധം ചേർത്ത് അയൽവാസികൾക്ക് നന്മ ചെയ്ത് ആരെയും തെറി പറയാതെ ചീത്ത പറയാതെ ആരെയും ഇൻസൾട്ട് ആക്കാതെ ഒരിക്കലും ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ വർഗീയവാദിയോ ആകാതെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ഏത് പാവപ്പെട്ടവനെയും സഹായിക്കാൻ നോക്കണം, ഏത് ദുർബലന്മാരുടെയും കൈപിടിക്കാൻ നോക്കണം, നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ പരമാവധി വ്യാപിപ്പിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ വിനയാന്വിതനായ ഒരടിമയായി എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബാണ് അള്ളാഹ്. അവനാണ് എനിക്ക് വെള്ളം തന്നവൻ, ഭക്ഷണം തന്നവൻ, ഓക്സിജൻ നൽകുന്നവൻ. ഞാൻ ജനിച്ചത് അള്ളാഹു തീരുമാനിച്ച ദിനത്തിലാണ്, ഞാൻ തീരുമാനിച്ച ദിനത്തിലല്ല. ഇനി ഞാൻ മരിക്കാൻ പോകുന്നതും ഞാൻ തീരുമാനിക്കുന്ന ദിനത്തിലല്ല എന്ന നിലക്ക് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായും സ്നേഹിച്ചും വിധേയപ്പെട്ടും തഖ്വയോടെ ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളും ഈ പള്ളി
പള്ളിയും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഒരു മാസം മുമ്പ് മരണപ്പെട്ട പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന സഫി എന്ന കുഞ്ഞൻ ബീവി, അല്ലാഹുവേ ആ സ്ത്രീയടക്കം ഞങ്ങളിൽ മരിച്ചുപോയ മുഴുവൻ ആളുകളെ കബറിലും നീ സന്തോഷം നടക്കണേ അല്ലാ. പള്ളിയുടെ സഹായി അയ്യൂബ്, അയ്യൂബ് എന്ന ആൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞു, നീ അദ്ദേഹത്തിന് സർവ ഖൈറും ചെയ്യണേ അല്ലാ. പള്ളിക്ക് വേണ്ടി ഷെഡ് കെട്ടി നിസ്കരിക്കാൻ സൗകര്യം ചെയ്ത കുടുംബം, അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിലിടം നൽകണേ അല്ലാ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ആര് സഹായിച്ചോ, ആര് സഹകരിച്ചോ, അതുപോലെ ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ. ഞാൻ നേരത്തെ നിങ്ങളെ ഉണർത്തിയ സിറാജുൽ ഹുദയുണ്ടല്ലോ, 15,000 വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ നമുക്ക് അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഭൗതികവും ആത്മീയവുമായ ഒരുപാട് സ്ഥാപനങ്ങൾ, 15,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന 700 സ്റ്റാഫുകൾ സേവനം ചെയ്യുന്ന സിറാജുൽ ഹുദ, നിങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ പലരും എൻ്റെ കയ്യിൽ നേർച്ച തന്നിട്ടുണ്ട്. പലരും സംഭാവനകൾ നമ്മുടെ ഓർഗനൈസർമാർ വരുമ്പോൾ കൊടുത്തേക്കാറുണ്ട്, വരിസംഖ്യ കൊടുക്കാറുണ്ട്. അല്ലാഹു എല്ലാവരുടെയും കൽബിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ നിറവേറ്റി തരണേ അല്ലാ. ഈ പള്ളിക്ക് അതുപോലെ ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായിച്ച മുഴുവൻ ആളുകളെയും ഞങ്ങളെയും നീ സഹായിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളെല്ലാം ഒരവസരത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയും, ഡേറ്റ് ഞങ്ങൾക്കറിയില്ല. അയ്യൂബിന് മരണം സംഭവിച്ചു, അതുപോലെ പലരും മരണം സംഭവിച്ചവരുണ്ട്. നീ എല്ലാവരുടെ കബറിലും സന്തോഷം നൽകണേ അല്ലാ. എൻ്റെ ഒരു സുഹൃത്ത് ബോസ് കാദിർക്ക ഇതിൻ്റെ തൊട്ടടുത്ത് ഇതേപോലെ തന്നെ ഒരു പള്ളി നിർമ്മിച്ചു തന്നു, നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ്. ആ കാദിർക്കക്ക് തീരെ ചെറിയ ഒരു അസുഖം കൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. ഇന്നലെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അസുഖം നീ സുഖപ്പെടുത്തണേ അല്ലാ. അതുപോലെ ആർക്ക് ഞങ്ങൾ രോഗമുള്ളവരുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. മക്കളില്ലാത്തവരും സങ്കടം പറഞ്ഞവർ ഞാൻ ദിക്ര കൊടുത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്, നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിവാഹം ഉദ്ദേശിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഈ നാട്ടിലും ഇതിൻ്റെ പരിസരങ്ങളിലും താനൂരിലും എല്ലാ പ്രദേശങ്ങളിലും നീ ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണേ അല്ലാ. അവസാനം ഞങ്ങൾ അനുയായികൾ ആരുമില്ലാതെ, നേതാക്കൾ ആരുമില്ലാതെ, ഭാര്യ മക്കളോ കുടുംബങ്ങളോ ഇല്ലാതെ ഇന്ന് ഞങ്ങൾ വന്നത് കാറിലാണെങ്കിൽ വെറും മയ്യത്ത് കെട്ടിലിൽ കയറ്റി ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയം നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. പള്ളിയിൽ നിസ്കരിച്ചപ്പോ ജനങ്ങൾ തുറന്നിട്ടില്ല, ഇവിടെ AC വെച്ചിട്ടില്ല, AC വെക്കാൻ നിങ്ങളൊക്കെ സഹകരിച്ചാൽ വെക്കാമല്ലോ. അല്ലാഹുവേ ഞങ്ങളെല്ലാം കബറിൽ പോയി കിടക്കേണ്ടി വരും, ഒരു ജനലും അവിടെ ഉണ്ടാവില്ലല്ലോ. കിടക്കയില്ല, കട്ടിലില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ കബറിൽ പോയി കിടക്കേണ്ടവരാണല്ലോ. ആ കബറിൽ രക്ഷ കിട്ടാനും നിന്റെ കോടതിയിലെത്തുമ്പോൾ, കോടതിയിൽ മഹ്ശറിൽ രക്ഷ കിട്ടാനും അവസാനം ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുമുള്ള വഴിയായി ഞങ്ങളെ എല്ലാ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും സംഘടനകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ദുനിയാവിലുള്ള സർവാദരവുകളും കഴിഞ്ഞു പോകും, ആഖിറത്തിലുള്ള നിലനിൽക്കുന്ന ലോകം എത്ര കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത ലോകം, ആ ലോകത്ത് രക്ഷപ്പെട്ടവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ സ്നേഹിതന്മാർ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ പള്ളി നിർമ്മിക്കുന്നതിന് സഹായിച്ച പേര് പറയുന്നില്ല, പറയാൻ അവർക്കിഷ്ടമില്ല. അല്ലാഹുവേ അങ്ങനാരെല്ലാം സഹായിച്ചോ, മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാവരും ബക്കറ്റ് കൊണ്ടുവന്ന് വെള്ളം കോരാനല്ല, സംഭാവന വാങ്ങാനാ. എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം. പള്ളിയിലേക്ക് നമുക്ക് ഒരു ചോടെ ഒന്ന് രണ്ട് മൂന്ന് എ സി വേണ്ടി വരും തോന്നുന്നു കൂടിയാൽ. ഞാൻ മെന്നാന്നൊരു പള്ളി ഇതേപോലെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു, അതിൻ്റെ എ സി ഒരാൾ വാങ്ങി തന്നതാ. അതിനൊരു ഒന്നേ 17 ആയത്. ഇവിടെ എത്ര ആവും എനിക്കറിയില്ല, ഏതായിരുന്നാലും അപ്പോൾ ആരെങ്കിലും ഒരാൾ എ സി എൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. എന്നാ പിന്നെ ഇങ്ങനെ ചൂടെടുക്കണ്ടല്ലോ, നമുക്ക് ജനൽ തുറന്നിട്ട് പൊടി പാർന്ന് വിഷമിക്കുകയും വേണ്ട. പള്ളികളെ ജനലൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് തുറന്നു നോക്കണം, എ സി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കുമർന്ന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. അതും കൂടി അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഒരു ഇൻവെർട്ടറും വേണം, രണ്ടും. ആരെങ്കിലും ഒരാളങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, നല്ല നീയത്തോടെ അള്ളാഹിൻ്റെ ബിരുദത്തിന് വേണ്ടി പറയുന്നവരുണ്ടെങ്കിൽ പറയണം. എനിക്ക് വളരെ ദൂരത്താണ്ട് മിനിസ്റ്ററുടെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ ബർക്കത്തിനിരിക്കും. അള്ളാഹു തആല അദ്ദേഹത്തിന് നല്ല സേവനം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.